കാവേരിക്ക് എരിവ് പകരുന്ന താരമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കർണാടക മുഖ്യമന്ത്രിയും ഇന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. സർവകക്ഷി യോഗം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം ആ രൂപത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന രീതിയിൽ എന്ന തലത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അതുകൊണ്ട് എന്താണ് കർണാടകത്തിന് മുന്നിലുള്ള പോംവഴി? സുപ്രീം കോടതിയുടെ വിധി ഇപ്പം നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത് കർണാടകത്തിൻ്റെ പക്ഷത്തു നിന്ന് അവർ പറയുന്നത് മൊത്തത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടായി എന്നാണ്. ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ, നാല് മാസത്തിൽ അവിടെ കൊടുക്കേണ്ടിയിരുന്ന ഏകദേശമുള്ള ജൂൺ മാസത്തിലെ 10 TMC വെള്ളം, ജൂലൈയിൽ 34, ഓഗസ്റ്റിലെ 50, ഇപ്പോൾ സെപ്റ്റംബറിലെ 4. ഈ മൊത്തമുള്ള വെള്ളത്തിൻ്റെ അളവ് അവർക്ക് കിട്ടിയിട്ടില്ല തമിഴ്നാടിന്. അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അളവ് കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. സ്വാഭാവികമായിട്ടും പ്രത്യക്ഷത്തിൽ ഈ ആവശ്യം ശരിയാണെന്ന് നമുക്ക് തോന്നും. കാരണം ട്രിബ്യൂണലിൻ്റെ ഒരു തീരുമാനമുണ്ട്, സുപ്രീം കോടതിയുടെ സൂപ്പർവിഷനുമുണ്ട്. പക്ഷേ മൊത്തം വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം കർണാടകത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. അതിന് പരിഹാരം കാണേണ്ടിയിരുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി പറയുന്നു, ഒരു ദിവസം ഏതാണ്ട് 12,000 ക്യൂസെക്സ് വെള്ളം റിലീസ് ചെയ്ത് കൊടുക്കണം കർണാടകം എന്നുള്ളതാണ്. 12,000 ക്യൂസെക്സ് വെള്ളം റിലീസ് ചെയ്യത്തക്ക വിധത്തിൽ അത് ബലിഗുണ്ടിൽ നിന്ന് റിലീസ് ചെയ്യത്തക്ക വിധത്തിൽ അവരുടെ കയ്യിൽ ഇല്ല വെള്ളം എന്നവർ പറയുന്നു. അവിടെയാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. ആ പരിഹാരം സുപ്രീം കോടതി കൂടി ഇടപെട്ടു എന്ന് വരിക മാത്രമേ സാധ്യമാകൂ. അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ച് ആ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ അളവ് നോക്കി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ശാസ്ത്രീയമായി തീരുമാനമെടുത്തെങ്കിലേ ഈ പറയുന്ന പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പ്രശ്നം അവിടെ നിന്ന് പോയി. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നിയമസമാധാന പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. രണ്ടു കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളെ ഇളക്കുന്നു എന്നുള്ള നില വരുന്നത് ഗുണകരമല്ല. മാത്രമല്ല അതിൻ്റെ പേരിൽ ആഭ്യന്തര കലഹത്തിലേക്ക് പോകുന്നതും ശരിയല്ല. ഇങ്ങനെ തമിഴ് ജനതയും ഇപ്പുറത്തെ കർണാടക ജനതയും അല്ലെങ്കിൽ ആ ജനതയിൽ കുഴപ്പമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന താല്പര്യക്കാർ അവർ ഈ കോലാഹലമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ തിക്താനുഭവം അനുഭവിക്കേണ്ടി വരുന്നത് ഈ രണ്ട് സംസ്ഥാനത്തുള്ള നിരപരാധികളും അതോടൊപ്പം ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള കേരളം പോലെയുള്ള സംസ്ഥാനത്തെ സാധുക്കളായ ആളുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വരുന്നതോടൊപ്പം തന്നെയാണ് ഓണത്തിൻ്റെ ഒരു ഇഷ്യൂ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഓണത്തിന് ഇപ്പോൾ കർണാടകത്തിൽ തങ്ങിക്കിടക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് വരണം. സംസ്ഥാനത്തെ ഗവൺമെൻറ് അക്കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യണം. സംസ്ഥാനത്തെ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? ഈ പറയുന്ന ഡിസ്പ്യൂട്ടിൽ കക്ഷിയല്ലാത്ത കേരളത്തിലെ ജനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ റിലീസ് ചെയ്ത് അവരെ സ്വന്തം ഭവനത്തിലേക്ക് വരുവാനും അവിടെ അവർക്ക് ഓണം ആഘോഷിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. സംസ്ഥാനത്തെ ഗവൺമെൻറ് ഇത്തിരി ലേറ്റായിപ്പോയി എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. കാരണം അവർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ രൂപത്തിലാണ്. ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമില്ല, കാരണം ഇത് ഡിസാസ്റ്റർ അല്ല, മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്. അതുകൊണ്ട് ഒരു ഡിസാസ്റ്റർ എന്നുള്ള നിലയിൽ കണ്ടിട്ട് ഏതോ ഒരു ജൂനിയർ ഓഫീസറെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മാധ്യമത്തിലൂടെ കാണുന്നത്. ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഹൈ ലെവൽ ഒരു ടീം പോകണം. അവിടെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കണം. വേണ്ടി വന്നാൽ തമിഴ്നാട്ടിൽ പോകണം. മലയാളികൾ കടന്നു പോരേണ്ട ഈ ബസ് റൂട്ട് തടസ്സമുണ്ടാക്കാതെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കേരളത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി തമിഴ്നാട്ടിലും കർണാടകത്തിലെയും ഭരണാധികാരികളുമായി സംസാരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി കേരളം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ അത് കണ്ടില്ല. അതൊരു ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു അതിന് പറ്റുന്ന രൂപത്തിലല്ല, അതിനേക്കാൾ കവിഞ്ഞ ഒരു മന്ദഗതിയിലാണിത് കൊണ്ടുപോയത് എന്ന് എനിക്ക് തോന്നി. ശ്രീ പി സി സിറിയക്ക്, ഇവിടെ തമിഴ്നാടിന് വലിയ ആശ്വാസമായ ഒന്നിലധികം കോടതിയുടെ ഇടപെടലുകളാണ് ഉണ്ടായത്. പക്ഷേ ഫലത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല, വെള്ളം കിട്ടിയിട്ടില്ല. മാത്രവുമല്ല കർണാടകത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അന്തിമമായി അത് നൽകുന്ന ഉത്തരമെന്ന് പറയുന്നത് കോടതിയുടെ ഉത്തരവ് നടപ്പാകാൻ പോകുന്നില്ല എന്നതുമാണ്. അങ്ങനെ വരുമ്പോൾ
ഈ കോടതി ഉത്തരവുകൾ അനുകൂലമാണ് എന്നതിൻ്റെ മാത്രം സ്വാസ്ഥ്യത്തിൽ തമിഴ്നാടിന് ഇരിക്കാൻ കഴിയുമോ? അടിയന്തരമായി ഇതിൽ പോംവഴി കണ്ടെത്താൻ ഏതൊക്കെ രൂപത്തിൽ കർണാടകത്തോട് സഹകരിക്കാമെന്ന ആലോചനകളിലേക്ക് തമിഴ്നാടിന് പോകേണ്ടി വരില്ലേ? അതല്ലാതെ ജയലളിത വളരെ കർക്കശത്തോടെ ഒരു കത്തയക്കുക തുടങ്ങിയ രീതികൾ ഇനിയും പ്രശ്നപരിഹാരത്തിന് ഉതകുന്നതാണോ? കർണാടക മുഖ്യമന്ത്രിയുമായിട്ട് ഒരു സംഭാഷണങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം, 2007 തോന്നുന്നു ഇൻ്റർസ്റ്റേറ്റ് ട്രൈബ്യൂണൽ ഈ കേസിൽ വിധി പ്രസ്താവിച്ചു. ആ ട്രൈബ്യൂണലിൻ്റെ വിധി അനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ ഏതാണ്ട് 58% തമിഴ്നാട്ടിന് അവകാശപ്പെട്ടതാണെന്നും ഏതാണ്ട് 38% കർണാടകത്തിന് അവകാശപ്പെട്ടതാണെന്നും 4% കേരളത്തിന് അവകാശപ്പെട്ടതാണെന്നും ഒക്കെ വിധി വന്നിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ മഴ കിട്ടുന്ന ഒരു സമയത്ത്. പക്ഷേ അതേ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴ കുറഞ്ഞു പോയാൽ എങ്ങനെ ഉള്ള വെള്ളം എങ്ങനെ പങ്കിട്ടെടുക്കണം എന്നതിന് നിർദ്ദേശങ്ങൾ ആ ട്രൈബ്യൂണലിൻ്റെ വിധിയിലുണ്ട്. അതനുസരിച്ച് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്താനുള്ളത് കർണാടകത്തിന് ബാധ്യതയാണ്. അത് പ്രത്യേകിച്ചും കോടതി വിധി കൂടെ കിട്ടിയപ്പോൾ കർണാടകം തീർച്ചയായിട്ടും ഒരുപക്ഷേ 12,000 ക്യുസെക്സോ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റും? ഒന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് പറയാം, നമ്മുടെ മുല്ലപ്പെരിയാറാണെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് റിവർ അല്ല, കേരളത്തിൻ്റെ മാത്രം നദിയാണ്. കാവേരി അങ്ങനെയല്ല. കാവേരി ബേസിൻ്റെ ഏതാണ്ട് 54% തമിഴ്നാട്ടിലാണ്, 42% ഏറ്റവും ഉള്ളൂ കർണാടകത്തിൽ. അപ്പം തീർച്ചയായിട്ടും അത് തമിഴ്നാടിനും കുറേ അധികം വെള്ളം കൊടുക്കണം. കോടതി ഉത്തരവിട്ട 12,000 കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയാണ് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്? ഇൻ്റർസ്റ്റേറ്റ് ട്രൈബ്യൂണലിൻ്റെ വിധിയുടെ ഫോർമുല അനുസരിച്ച് ഇത്രയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം, ഞങ്ങളുടെ കുടിനീര്, ഞങ്ങളുടെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് ഇത്രയുമെങ്കിലും തരാം എന്ന് പറഞ്ഞൊരു ജെസ്റ്റർ പോലെ, അവരുടെ നല്ല ഉദ്ദേശത്തിൻ്റെ ഒരു സൂചനയായിട്ടെങ്കിലും ചെറുതായിട്ട് കുറേ കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയും കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പരസ്പരം ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ടതും ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. ഏതായാലും ഇൻ്റർസ്റ്റേറ്റ് ട്രൈബ്യൂണലിൻ്റെയും കോടതി സുപ്രീം കോടതിയുടെ എല്ലാം വിധി ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പേരെ ഇളക്കി വിട്ട് ബഹളം ഉണ്ടാക്കുന്നതാണോ എന്ന് പോലും സംശയമുണ്ട്. കാരണം ഇന്നലെ അത്ര വലിയ ബഹളം ഉണ്ടായി, ഇന്ന് പെട്ടെന്ന് എല്ലാം നിശബ്ദമായി. അതിൽ നിന്ന് തന്നെ ഇത് അവിടെ ഭരണത്തിലിരിക്കുന്നവരുടെ ഒരു പിന്തുണയോടുകൂടി ഉണ്ടാക്കിയ ബഹളമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇനിയിപ്പോൾ കോടതി അടുത്ത ഒരു തീർപ്പ് കൽപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് 20-ാം തീയതിയാണ്, ഒരാഴ്ചയുണ്ട്. ഈ രൂപത്തിൽ ഇങ്ങനെ പോകട്ടെ, ചിലപ്പോഴൊക്കെ ശക്തമായും അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായും ഒക്കെ പ്രതിഷേധങ്ങളിങ്ങനെ പോകട്ടെ, അങ്ങനെ സമയം സാവകാശം നേടിയെടുക്കുക, അത്തരമൊരു സമീപനമാണോ കർണാടകത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതായി താങ്കൾ വിലയിരുത്തുന്നത്? 20-ാം തീയതി കോടതിയുടെ മുന്നിലും ഈ പറയുന്ന ഉത്തരവുകൾ നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്ന സാഹചര്യം വരുമ്പോൾ കോടതിക്കൊരു പരിഹാരം നിർദ്ദേശിക്കേണ്ടി വരും. നിർദ്ദേശിച്ച ഉത്തരവുകൾ യഥാർത്ഥ പരിഹാരമല്ല എന്ന വികാരത്തെ കോടതി എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക്, ഉത്തരവിലേക്ക് കോടതി പോവുക? അല്ല, സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത കോടതിയാണെങ്കിലും ആ കോടതിയുടെ അധികാരം ചില ഘട്ടങ്ങളിലെങ്കിലും അത് വിലപ്പോകാറില്ല. ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു വിധി അല്ലെങ്കിൽ ഉത്തരവ് നിർദ്ദേശം നൽകിയത് കൊണ്ട് ഒരു ഫലവുമില്ല. സുപ്രീം കോടതിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് അയോധ്യയാണെങ്കിലും ഇപ്പോൾ ഇവിടെ കാവേരിയാണെങ്കിലും മറ്റു പല കേസുകളാണെങ്കിലും നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ആ വിധിക്ക് നിലപാടെതിരാകുമ്പോൾ അവർ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇവിടെ കാവേരി എന്നത് അത് ഇത്രമാത്രം വൈകാരികമായ ഒരു വിഷയമായി മാറിയിരിക്കുന്നു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ. ആ അവസ്ഥയിൽ സുപ്രീം കോടതിയുടെ അധികാരം മാത്രം പ്രയോഗിച്ചുകൊണ്ട് ഇന്നലെയും കോടതി പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങളുടെ അധികാരം, ഞങ്ങൾ പറയും നിങ്ങൾ അനുസരിക്കണം, അങ്ങനെ പറഞ്ഞതുകൊണ്ട് അനുസരിപ്പിക്കാനോ അംഗീകരിപ്പിക്കാനോ പറ്റാത്തൊരു വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധിയറിഞ്ഞ് ഉടൻ ജനങ്ങൾ തെരുവിലേക്കിറങ്ങുകയല്ല. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങളും പരിഗണനകളും വെച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കിവിടുന്നു, കിട്ടിയ അവസരം അവർ പ്രയോജനപ്പെടുത്തുന്നു. ഇങ്ങനെയല്ല ഈ വിഷയങ്ങൾ തീർക്കേണ്ടത്, പരിഹാരം കാണേണ്ടത് എന്ന് കർണാടകയ്ക്കും തമിഴ്നാട്ടിനും ബോധ്യം വരേണ്ടിയിരിക്കുന്നു. അത് രണ്ട് സംസ്ഥാനങ്ങൾക്കും, കേരളത്തിന് വളരെ നിസ്സാരമായ ഭാഗ്യം അതിലുള്ളൂ, രണ്ട് സംസ്ഥാനങ്ങൾക്കും ഗണ്യമായ തോതിൽ അവകാശപ്പെട്ട നദിയാണ്. ആ നദീജലം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ
വളരെ പ്രായോഗികമായ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് രണ്ട് സംസ്ഥാനത്തെയും ഭരണാധികാരികളും അതിന് ചുമതലപ്പെട്ട മറ്റ് അധികാരികളും അവർക്കത് കഴിയണം. അങ്ങനെയാണല്ലോ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സുപ്രീം കോടതി ഭരണഘടന അനുസരിച്ചുള്ള അധികാരം പ്രയോഗിച്ചതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന വിഷയം അല്ല ഇത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പൊതുവിൽ ഈ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വരുന്ന സംശയവും ആക്ഷേപവുമാണ് കർണാടകയിൽ ഈ പ്രതിഷേധം രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ടും അവരുടെ ഒത്താശയിലും ഇളക്കി വിടുന്നതാണോ എന്ന്. കോൺഗ്രസ് ഭരിക്കുന്ന ഏക തെക്കേന്ത്യൻ സംസ്ഥാനമാണിപ്പോൾ, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയുമാണ്. അപ്പോൾ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ഏറ്റവും നല്ല അവസരമായി ഭരണകേന്ദ്രങ്ങൾ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? ഞാൻ വേണു, ഇത് ഞാനൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടല്ല ഞാനിതിനെ കാണുന്നത്. ഇത് പക്ഷേ വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. സെൻസിറ്റീവ് ഇഷ്യൂ ആകാൻ കാരണം കാവേരി നദീജലത്തെ സംബന്ധിച്ച് എത്രയോ ദീർഘകാലമായി കോടതികളിൽ കേസ് നടന്നതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5/2/2007 ഈ ട്രിബ്യൂണലിൻ്റെ വിധി വരുന്നത് തന്നെ. ആ വിധി മുതൽ ഇങ്ങോട്ട് ചില കാര്യങ്ങൾ നടപ്പാക്കി, ചിലത് നടപ്പാക്കിയിട്ടില്ല. മാത്രമല്ല, ഇത് വേണ്ടി വാട്ടർ ഷെയറിങ്ങിന് വേണ്ടി ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കണം, മാനേജ്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ ആ മാനേജ്മെൻറ്റ് ബോർഡ് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നതേയില്ല. സുപ്രീം കോടതിയും എന്തുകൊണ്ട് മാനേജ്മെൻറ്റ് ബോർഡ് ഉണ്ടായില്ല എന്ന് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഇളക്കി വിടുന്നതാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഖണ്ഡിതമായി ഇപ്പോൾ പറയുന്നത് ശരിയാവില്ല. ഇതുപോലുള്ളൊരു കാര്യത്തിൽ ഒരു ജനവികാരം ഇളക്കി വിടാൻ ശ്രമിക്കുന്നത് പലയിടത്തും നമ്മൾ കണ്ടതാണ്. ആ കണ്ടതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ബാധിക്കുന്ന പ്രശ്നം ഇവിടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ ആണ്. മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ എന്തെല്ലാം ബഹളവും കോലാഹലവും മലയാളികളായിട്ടുള്ള ആളുകൾക്കെതിരെ ഉള്ള അക്രമവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതും ഒരു ഗവൺമെൻറ് ഇളക്കി വിട്ടു എന്നെനിക്ക് അഭിപ്രായമില്ല. ഇതിനകത്തൊക്കെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ട്, അവരുടേതായ താല്പര്യങ്ങളും ഉണ്ടാകാം. അവരിതിനകത്ത് ഒത്തിരി പ്ലേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ, ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ട് എന്ന് കണ്ട് ഇമ്മീഡിയറ്റായിട്ട് ഇൻ്റർഫിയർ ചെയ്ത് അതിനവിടെ തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം. അതാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ്. അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കണം. ഞാൻ പറയാം, ട്രൈപാർട്ടി ആയിട്ട് ഈ കാര്യത്തിന് തീരുമാനമെടുക്കാൻ പറ്റും. ഇതിനകത്ത് രണ്ട് കക്ഷികൾ, ഒന്ന് തമിഴ്നാടും മറ്റത് കർണാടകവും, ഇന്ത്യ ഗവൺമെൻറ്റിനും ഒരു റോളുണ്ട്. കാരണം ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ രാജ്യത്ത് സ്വാഭാവികമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു റോൾ എടുക്കാൻ പറ്റും. സുപ്രീം കോടതിയുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിയമപരമായി അതിന് പരിഹാരം എങ്ങനെ കാണാൻ കഴിയും എന്നതിനെക്കുറിച്ചും പരിശോധിക്കണം. ഏതായാലും ഈ ഇഷ്യൂവിന് പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവും, നമ്പർ വൺ. നമ്പർ ടു, ഇത് കൈവിട്ട് പോകുന്ന രൂപത്തിലേക്ക് വന്നാൽ നമ്മൾ ആരും പിടിച്ചാൽ തീരുകയില്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് ഫ്ലയറപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹസികമായ രൂപത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അടിയന്തരമായ ഇൻ്റർഫിയറൻസ് ഈ കാര്യത്തിൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് നേരത്തെ ഇവിടെ പറഞ്ഞു, ഇവിടെ ഒരു കത്തയച്ച് സമാശ്വാസത്തോടുകൂടി തമിഴ്നാട് നിൽക്കുകയാണ്. ഇപ്പുറത്ത് അവരെന്ത് ചെയ്തു, അവരും പ്രധാനമന്ത്രിയെ കോണ്ടാക്ട് ചെയ്തു എന്നുള്ളതാണ് മാധ്യമത്തിൽ കാണുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ട് മാത്രമായില്ല, ഈ ഇഷ്യൂ രണ്ട് കൂട്ടരെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കണം. ആ ശ്രമം നടക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നേ ഉണ്ടാകൂ. അങ്ങനെ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിരുത്തി ഈ പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും പരിഹരിക്കാൻ കഴിയത്തക്ക വിധത്തിലേക്ക് പോകണം. ഒരു ടെമ്പററി സൂപ്പർവൈസറി ബോർഡ് ഈ കാവേരി വാട്ടർ ഷെയറിങ്ങിനകത്തുണ്ട്. ആ ടെമ്പററി സൂപ്പർവൈസറി ബോർഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചു കൂട്ടാൻ ആവശ്യപ്പെടണം. എന്നിട്ട് അതനുസരിച്ച് നടപടികൾ എടുക്കണം. അതിനെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ കെ ജോണി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോണി, ഇപ്പോൾ കലഹത്തിനൊരു ശമനം വന്നിരിക്കുകയാണ്, പക്ഷേ കോടതി വിധി നടപ്പായിട്ടില്ല എന്നൊരു വലിയ പ്രതിസന്ധി തമിഴ്നാട്ടിനെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണ്. ജയലളിതയെ സംബന്ധിച്ച് എന്താണ് പോംവഴിയായി ഇപ്പോൾ തമിഴ്നാട്ടിലെ സർക്കാർ ആലോചിക്കുന്നത്, ജയലളിത ആലോചിക്കുന്നത്? അല്ല, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ എന്നുള്ള നിലയിലല്ല ഇപ്പോൾ കാവേരി പ്രശ്നത്തെ സമീപിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷന്റെ ഘട്ടം കഴിഞ്ഞെന്നും ഇനിയിപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു പരിഹാരത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള വിശ്വാസമാണ് തമിഴ്നാട് നയിക്കുന്നത്. കാരണം ഒരു വാസ്തവത്തിൽ ഈ നിയമപരമായിട്ടുള്ള ഒരു പരിഹാരം മാത്രം പോരാ, ഇതിന് ഇരു സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വം സജീവമായി പങ്കെടുക്കുന്ന, വളരെ രമ്യമായിട്ട് സംസാരിച്ച് ഒരു പരിഹാരം കണ്ടെത്താവുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ കൂടി വേണ്ടതാണ്. പക്ഷേ രാഷ്ട്രീയ തലത്തിലുള്ള ഒരു
ചർച്ച അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങളുടെയും ആലോചനയിലില്ല എന്നുള്ളതാണ് വാസ്തവം. അത് വാസ്തവത്തിൽ വളരെയധികം ഗൗരവത്തോടെ കാണേണ്ട വിഷയവുമാണ്.